ഒരു പാഠപുസ്തകം 40-ാം അധ്യായം. 40-ാം അധ്യായത്തിലെ രണ്ട് ഭാഗങ്ങളും സമാഗമന കൂടാരത്തിലെ വിവിധ ഭാഗങ്ങൾ ക്രമമായി സംവിധാനം ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാക്കിയതിന്റെ വിവരണമാണ് ഈ 40-ാം അധ്യായത്തിന്റെ 17 മുതൽ നമുക്ക് ലഭിക്കുന്നത്. മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് 40-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ നൽകിയിരിക്കുന്നത്. തിരുനിവാസത്തിന്റെ അന്തർഭാഗം മുതൽ അതിന്റെ പുറം ഭാഗം വരെയുള്ള പ്രാകാരത്തിന്റെ തിരശീലകളുടെയും ക്രമീകരണം. രണ്ടാമത് സമാഗമന കൂടാരത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ശുദ്ധീകരണം. മൂന്ന്, അഹരോനെയും പുത്രന്മാരെയും കഴുകി വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് അവരെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുന്നു. 40-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സമാഗമന കൂടാരവും ഉപകരണവും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടത് ആയതുകൊണ്ട് അതിനെ അഭിഷേകം ചെയ്ത് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ സമാഗമന കൂടാരം സ്ഥാപിച്ചു. 40-ാം വാക്യം, അത് 2-ാം വർഷത്തിന്റെ 1-ാം മാസം 1-ാം തീയതി ആയിരുന്നു. 1-ാം മാസത്തിന്റെ 14-ാം ദിവസമായിരുന്നു മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 6-ാം വാക്യം ഇവിടെയൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ സീനായിലെത്തി. 8.5 മാസം അവിടെ പാർത്തു. കുറഞ്ഞത് 80 ദിവസം മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. അതിൽ നിന്ന് സമാഗമന കൂടാരത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ശേഖരിക്കുന്നതിനും സമാഗമന കൂടാരം പണിയുന്നതിനും 6.5 മാസം വേണ്ടി വന്നു എന്ന് ന്യായമായും അനുമാനിക്കാം. ഈ കാലം നമുക്കറിയാം സെപ്റ്റംബർ മധ്യം മുതൽ മാർച്ച് ഒടുവിൽ വരെയായിരുന്നു. യഹോവയുടെ കൽപ്പന അനുസരിച്ച് 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. ആദ്യമായി ചുവട് ഉറപ്പിച്ചു. എന്നിട്ട് അവയിൽ പലക നിർത്തി അന്താഴം ചെലുത്തി മറശീലയ്ക്ക് വേണ്ടിയുള്ള തൂൺ നാട്ടി. അതിനുശേഷം തിരുനിവാസത്തിന്മേൽ മൂടുവിരി വിരിച്ചു. അതിന്മേൽ പുറമുടിയും ഇവയെല്ലാം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. ഇവിടെ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. മാത്രമല്ല ദൈവം തന്നെ ജനത്തോടൊപ്പം പാർക്കുന്നു. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും എന്ന വാഗ്ദത്തം ഇവിടെ നിവർത്തിക്കുകയാണ്. സമാഗമന കൂടാരത്തിന്റെ ചുറ്റുവട്ടങ്ങളും തൂക്കുകളും കൂടാര ഉപകരണങ്ങളും പണിയും പൂർത്തീകരിച്ചു. പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും തൈലവും അവരെ അഭിഷേകം ചെയ്യാനുള്ള തൈലവും ഒക്കെ പൂർത്തീകരിച്ചു. അടുത്ത് ദൈവം എന്തു പറയും എന്ന് കേൾക്കാൻ മോശ കാത്തിരുന്നു. ദൈവത്തിൽ നിന്നും കൽപ്പന നേരിട്ട് ലഭിക്കുന്ന ഒരു നായകൻ, നേതാവ് ബുദ്ധിമാനാണ് എന്ന് കാണുവാൻ കഴിയും. മോശ തന്റെ ഇഷ്ടമനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം സജ്ജീകരിച്ചിട്ടും ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കുവാനായി കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തില് പ്രവർത്തനങ്ങളിൽ ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ നാം കാത്തിരിക്കുന്നുണ്ടോ? എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, രണ്ടും ദൈവം മോശയോട് പറഞ്ഞു. ഇനിയും എപ്പോൾ കാര്യങ്ങൾ ചെയ്യണം, അതും ദൈവം മോശയോട് പറഞ്ഞു. മോശ ദൈവം കൽപ്പന തരും. അപ്പോൾ മാത്രമേ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ടുള്ള അവകാശമുള്ളൂ. ആദ്യമായി കൂടാരം നിവർത്തണം. തുടർന്ന് ആ കൂടാരം അതിന്റെ ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് ആക്കണം. പെട്ടകം അതിപരിശ സ്ഥലത്ത് വെക്കണം. അതിന്റെ ശരിയായ ക്രമം, ശരിയായ ഉപകരണം, ഇതൊക്കെ ഒരുപോലെ പ്രാധാന്യം ഉള്ളതാണ്. കൂടാരത്തിന്റെ പണിയും ഉപകരണങ്ങളും വെച്ചു കഴിഞ്ഞ് ചുറ്റും പ്രാകാരം ഉണ്ടാക്കണം. പാളയത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും അതിനെ വേർതിരിക്കണം. സമാഗമന കൂടാരത്തിലെ സകലവും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. അത് ദൈവത്തിനായി വേർതിരിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ സമാഗമന കൂടാരത്തെ പ്രത്യേകതയുള്ള ഒരു സംവിധാനമാക്കുന്നു. ഒന്ന്, ഇതിന്റെ മാതൃക ദൈവം നൽകിയതാണ്. മാത്രമല്ല ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം അധിവസിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ തിരുനിവാസം തന്റെ തേജസ് കൊണ്ട് നിറയുന്നു. മത്സരികളായ ജനത്തിന്റെ മധ്യത്തിൽ വസിക്കുവാൻ
മനസ്സ് കാണിക്കുന്ന ദൈവം എത്ര വലിയവനാണ്, എത്ര കരുണയുള്ളവനാണ്, മനസ്സിലുള്ള ദൈവമാണ്. ഈ ജനത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുന്നു, ദൈവം ഈ ജനത്തോട് കരുണ കാണിക്കുന്നു എന്നുള്ളൊരു വലിയ വസ്തുതയാണ്. സമാഗമന കൂടാരം ഇസ്രയേലിനെ ദൈവത്തിന്റെ ജനമാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നു. മറ്റ് ജാതികളിൽ നിന്നും അവരെ വേർതിരിച്ച് പ്രത്യേക ജാതിയാക്കുന്നു. ദൈവത്തിന്റെ തേജസ്സിനാൽ സമർപ്പിതമാണ് സമാഗമന കൂടാരം. ഒരു കാര്യം, പൗലോസ് 2 കൊരിന്ത്യർ 3 അധ്യായത്തിൽ പറയുന്നത്, അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. പുതിയ നിയമത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ അധിവാസം, സമാഗമന കൂടാരം, അത് ഫെയ്ഡ് ചെയ്തു പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്, വാനിഷാകുന്നതാണ്. അതിന്റെ തേജസ്സൊക്കെ അവിടെ അവസാനിച്ചു. എന്നാൽ ഇന്ന് ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് പോലെ ആ മനോഹരമായ ഒരു ദിവസത്തിനായിട്ട് നാം കാത്തിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നു. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണെന്ന് ദൈവം പറയുന്നു. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതവണ്ണം മോശത്തിന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. മോശ നീങ്ങിപ്പോകുന്ന ആ തേജസ് അത് കാണാതവണ്ണം മോശ മൂടുപടമിട്ടു. എന്നാൽ തേജസ്സേറിയ ഒന്ന് നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ വസിക്കുകയായിരുന്നു. ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുന്നു എന്നുള്ളത് അവരെ ഒരു പ്രത്യേക ജാതിയാക്കുകയാണ് എന്ന് കാണുവാൻ കഴിയും. മറ്റനേക ജാതികൾക്ക് പല ബിൽഡിങ്ങുകളുണ്ട്, എന്നാൽ അതൊക്കെ ഒഴിഞ്ഞ ബിൽഡിങ്ങുകൾ, എംപ്റ്റി ആണ്. എന്നാൽ ഇവിടെ ദൈവം തന്നെ ആരാധിക്കുവാൻ നിർമ്മിച്ച സമാഗമന കൂടാരം, അവിടെ ദൈവത്തിന്റെ തേജസ് വസിക്കുന്നു എന്നുള്ളത് എത്രയോ മഹത്തരമായ കാര്യമാണ്. ദൈവം ഇന്ന് നമ്മൾ ചിന്തിച്ചല്ലോ, ഇന്ന് ഈ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ആ വലിയ തിരിച്ചറിവ് ഒരു സഭാജീവിതത്തോടെ ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ആ അറിവോടുകൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.